നമസ്കാരം. ശീതയുദ്ധം എന്ന പ്രയോഗം ഒരിക്കലെങ്കിലും കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല എന്ന് കരുതുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ ക്യാപിറ്റലിസത്തെ അനുകൂലിക്കുന്ന രാഷ്ട്രങ്ങൾ ഒരു ഭാഗത്ത്, സോവിയറ്റ് യൂണിയന്റെ മുഖ്യ മേൽനോട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ളവർ മറുഭാഗത്ത്, ഇങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഇരുചേരികളിലായി വിഭജിച്ചു നിൽക്കുകയും നേരിട്ടൊരു യുദ്ധത്തിനൊരുമ്പെടാതെ ആയുധങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഒരുക്കി വെച്ച് വാക്കുകളാലും നീക്കങ്ങളാലും ഒക്കെ പോരടിച്ച് ദശാബ്ദങ്ങൾ തള്ളി നീക്കിയ പ്രതിഭാസത്തെയാണ് ചരിത്രത്തിൽ നാം ശീതയുദ്ധം എന്ന് വിളിച്ചു പോരുന്നത്. 1947 മാർച്ചിൽ ആരംഭിച്ച ഈ പരോക്ഷ യുദ്ധം സോവിയറ്റ് സൗഹൃദ രാഷ്ട്രമായിരുന്ന വെസ്റ്റ് ജർമ്മനിയെയും അമേരിക്കൻ പക്ഷപാതിത്വം കാണിച്ചിരുന്ന ഈസ്റ്റ് ജർമ്മനിയെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ബെർലിൻ വാൾ എന്ന കോൺക്രീറ്റ് മതിൽ 1989 നവംബറിൽ തകർക്കപ്പെട്ടതോടെ ഏതാണ്ട് അവസാനിച്ചു എന്നും പിന്നീട് 1991 ഡിസംബർ വരെ നാമമാത്രമായി നിലനിന്നു എന്നുമാണ് ചരിത്ര പാഠപുസ്തകങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ബെർലിൻ മതിലിന്റെ പതനത്തോടെ ചേരിതിരിഞ്ഞുള്ള ഈ പോരാട്ടം അവസാനിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. ശീതയുദ്ധകാലത്ത് ആർജിച്ച തിരിച്ചറിവുകൾ അടിസ്ഥാനമാക്കി സാങ്കേതിക രംഗത്തെ പിന്നീടുണ്ടായ വിപ്ലവകരമായ വളർച്ച മൂലധനമാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് സമാന സ്വഭാവമുള്ള സംഘർഷങ്ങൾ രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇത്തരത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അധികാര വടംവലി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയ ഒരു ഭൂഭാഗമാണ് മിഡിൽ ഈസ്റ്റ് അഥവാ മധ്യപൂർവദേശം. പൗരസ്ത്യ രാജ്യങ്ങളുടെ ചരിത്രത്തിൽ ഗവേഷണം കേന്ദ്രീകരിച്ച പ്രസിദ്ധ അമേരിക്കൻ അക്കാദമിക് നിക്കി കെഡ്ഡി 1992 രചിച്ച തന്റെ എൻഡ് ഓഫ് ദി കോൾഡ് വോർ ആൻഡ് ദ മിഡിൽ ഈസ്റ്റ് എന്ന പ്രബന്ധത്തിൽ മധ്യപൂർവദേശത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്നെ ദ തിയേറ്റർ ഓഫ് കോൾഡ് വോർ എന്നാണ്, അഥവാ ശീതയുദ്ധത്തിന്റെ നാടകശാല എന്ന്. മധ്യപൂർവദേശത്ത് സോവിയറ്റ് യൂണിയൻ ആദ്യമായി നേരിട്ടൊരു സൈനിക നീക്കം നടത്തിയത് 1941. 1925 മുതൽ 1941 വരെ ഇറാനിൽ അധികാരത്തിലിരുന്ന രാജാവ് റീസ ഷാ പഹ്ലവി പൊതുവിലൊരു നാസി അനുഭാവിയായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മൊത്തം വിദേശ വ്യാപാരത്തിന്റെ 50% ജർമ്മനിയുമായി. രാജ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാങ്കേതിക വിദഗ്ധരിലും തൊഴിലാളികളിലും ഒരു വലിയ പങ്ക് ജർമ്മൻ പൗരന്മാർ. ഇങ്ങനെ 1930കളുടെ ഒടുക്കമായപ്പോഴേക്കും ഇറാനുമേലെയുള്ള ജർമ്മനിയുടെ സ്വാധീനം വല്ലാതെ കണ്ട് വളർന്നിരുന്നു. മേഖലയിൽ നാസി സ്വാധീനം വളരുന്നത് ആപത്താണ് എന്ന് കണക്കുകൂട്ടിയ സോവിയറ്റ് യൂണിയൻ ഒടുവിലത് അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. 1941 ഓഗസ്റ്റ് 25 തീയതി ബ്രിട്ടനുമായി യോജിച്ചുകൊണ്ട് ഓപ്പറേഷൻ കൗണ്ടനൻസ് എന്ന പേരിൽ അവർ ഇറാനിലേക്കൊരു അധിനിവേശം നടത്തി. ജനറൽ ദിമിത്രി കോസ്ലോവിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 1000 T-26 ടാങ്കുകളുമായി സോവിയറ്റ് കരസേന ട്രാൻകൊക്കേഷൻ ഭൂപ്രദേശത്തുകൂടി വടക്കൻ ഇറാനിലേക്ക് ഇരച്ചു കയറി. അതേസമയം ബ്രിട്ടീഷ് റോയൽ നേവി പേർഷ്യൻ ഗൾഫ് കേന്ദ്രീകരിച്ച് ഇറാനുമേലെ വമ്പൻ ബോംബാക്രമണവും നടത്തി. ഒടുവിൽ റീസ ഷാ പഹ്ലവി രാജപദവി ഒഴിയുകയും മകൻ മുഹമ്മദ് റീസ പഹ്ലവി അധികാരം ഏറ്റെടുക്കുകയും ചെയ്തതോടെ 6 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഓഗസ്റ്റ് 31 തീയതി ആക്രമണം അവസാനിപ്പിച്ചെങ്കിലും പിന്നീട് വർഷങ്ങളോളം സോവിയറ്റ് സൈന്യം ഈ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. എന്നാൽ 1930കളുടെ ഒടുക്കം തൊട്ട് തന്നെ എണ്ണ സമ്പന്നം എന്ന് തെളിയിക്കപ്പെട്ട മിഡിൽ ഈസ്റ്റിൽ സോവിയറ്റ് യൂണിയൻ ഇത്തരത്തിൽ പിടികൂറുക്കുന്നത് അമേരിക്കയ്ക്ക് അത്ര കണ്ട് ദഹിച്ചില്ല. 1947 മാർച്ചിൽ അന്നത്തെ പ്രസിഡന്റ് ഹാരിയസ് ട്രൂമാൻ, പിന്നീട് ശീതയുദ്ധകാലത്തെ അമേരിക്കൻ വിദേശകാര്യ നയമെന്ന് പൊതുവിൽ വിളിക്കപ്പെട്ട ട്രൂമാൻ ഉടമ്പടി അമേരിക്കൻ കോൺഗ്രസിൽ പ്രഖ്യാപിച്ചു. തുർക്കിയെ തങ്ങളുടെ കൂടെ നിർത്താനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. മുഖ്യമായും രണ്ട് കാരണങ്ങളാണ് ഇതിന് പിറകിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ഇറാനുമായി വലിയ തോതിൽ അതിർത്തി പങ്കിടുന്ന തുർക്കി കേന്ദ്രീകരിച്ച് അവിടേക്ക് സൈനിക നീക്കങ്ങൾ നടത്തുക വളരെ എളുപ്പമാണ്. രണ്ട്, കരിങ്കടലിനെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്ന തുർക്കിഷ് സമുദ്രഭാഗത്തുകൂടി ചരക്ക് കപ്പലുകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് തുർക്കിയും സോവിയറ്റ് യൂണിയനുമായി സംഘർഷം നിലനിന്നിരുന്നു. ട്രൂമാൻ ഉടമ്പടി അനുസരിച്ച് അമേരിക്ക തുർക്കിക്ക് $100 മില്യൺ സഹായം നൽകുകയും അവരുടെ സമുദ്രമേഖലയിൽ പട്രോളിംഗ് നടത്താൻ തങ്ങളുടെ USS ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന വിമാനവാഹിനി കപ്പൽ വിട്ടു നൽകുകയും ചെയ്തു. തുർക്കിയെ സൈനിക സഹായം നൽകി സൗഹൃദത്തിൽ നിർത്തുക എന്ന നയം 1960കളുടെ ആദ്യ പകുതിയിലും അമേരിക്ക തുടർന്നതോടെ അത് ശീതയുദ്ധ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദശാസന്ധിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ക്യൂബൻ മിസൈൽ ക്രൈസിസിൽ കലാശിച്ചു. 1954 തന്നെ അമേരിക്ക ആണവ പോർമുന ഘടിപ്പിക്കാനും 2700 കിലോമീറ്ററോളം സഞ്ചരിച്ച് ശത്രുനിഗ്രഹം നടത്താനും ഒക്കെ ശേഷിയുള്ള തങ്ങളുടെ ആദ്യ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ PGM-19 ജൂപ്പിറ്റർ വികസിപ്പിച്ചിരുന്നു. 1961-63 മധ്യേ തുർക്കിയിലെ പടിഞ്ഞാറൻ അനറ്റോലിയയിലെ ഇസ്മിർ നഗരത്തിൽ 5 കേന്ദ്രങ്ങളിലായി 15 PGM-19 ജൂപ്പിറ്റർ മിസൈലുകളുടെ ഒരു സ്ക്വാഡ്രൺ അമേരിക്ക സ്ഥാപിച്ചു. ഇവയിൽ ആണവ പോർമുന ഘടിപ്പിക്കുന്നതും തൊടുക്കുന്നതുമടക്കമുള്ള പ്രവൃത്തികൾ അമേരിക്കൻ സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു.
അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങളിൽ അസ്വസ്ഥനായ അന്നത്തെ സോവിയറ്റ് പ്രസിഡന്റ് നിക്കിത ക്രൂഷ്ചേവ് അമേരിക്കയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് സൗഹൃദ രാജ്യമായ ക്യൂബയിലെ സാൻ ക്രിസ്റ്റോബൽ പ്രവിശ്യയിൽ തങ്ങളുടെ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ R-12 ഡീന നിർമ്മിക്കാനായി ചില രഹസ്യ കേന്ദ്രങ്ങൾ തന്നെ സ്ഥാപിച്ചു. ഈ മിസൈലുകളെ മുൻനിർത്തി അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ 1962 ഒക്ടോബർ 16 29 ഇടയിൽ നടത്തിയ വിലപേശലിനെയാണ് ചരിത്രത്തിൽ നാം പിന്നീട് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് വിളിച്ചു പോരുന്നത്. മധ്യപൂർവ്വദേശത്ത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അധികാര പടംവലി മറനീക്കി പുറത്തു വന്ന മറ്റൊരു ചരിത്ര സന്ദർഭം 1967 സിക്സ് ഡേ വാർ ആയിരുന്നു. 1948 രൂപം കൊണ്ട നാൾ മുതൽ ഒരു അമേരിക്കൻ അനുകൂല രാഷ്ട്രം എന്ന നിലയിൽ ഇസ്രായേൽ സോവിയറ്റ് യൂണിയന് അനഭിമതരായിരുന്നു. 1967 ആയപ്പോഴേക്കും ഇസ്രായേലും അറബ് അയൽ രാജ്യങ്ങളും തമ്മിൽ സംഘർഷം മുറുകി. 66 നവംബറിൽ ജോർദാൻ അതിർത്തിക്കടുത്ത് പട്രോളിംഗ് നടത്തിയിരുന്ന ഒരു ഇസ്രായേലി സൈനിക വാഹനത്തിനു നേരെ ഒരു മൈൻ ആക്രമണം ഉണ്ടായി. ആക്രമണം ആസൂത്രണം ചെയ്ത അൽഫത്ത തീവ്രവാദികളെ തേടി ഇസ്രായേലി സൈന്യം അന്ന് ജോർദാന്റെ നിയന്ത്രണത്തിലായിരുന്ന വെസ്റ്റ് ബാങ്കിലെ അസ്സാമു ഗ്രാമത്തിലേക്ക് കടക്കുകയും അവിടെ ഉണ്ടായിരുന്ന ജോർദാനിയൻ സൈന്യത്തെ തുരത്തുകയും ചെയ്തു. വൈകാതെ ഇസ്രായേലിനെതിരെ ജോർദാൻ, ഈജിപ്ത്, സിറിയ എന്നിങ്ങനെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കുന്ന കാഴ്ചയാണ് നാം പിന്നീട് കണ്ടത്. അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ അസഖ്യത്തിന്റെ നേതാവായി സ്വയം അവരോധിതനായി. ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ തന്ത്രപ്രധാന ചരക്കുപാതയായ സൂയസ് കനാൽ വഴി ഇസ്രായേൽ ചരക്കുനീക്കം അനുവദിക്കില്ല എന്ന് നാസർ നിലപാടെടുത്തതോടെ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് തിരിഞ്ഞു. 1967 ജൂൺ 5 മുതൽ 11 വരെ 6 ദിവസം നീണ്ടുയുന്ന ഈ യുദ്ധത്തിനൊടുവിൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിജയം നേടിയ ഇസ്രായേൽ സിറിയയിൽ നിന്ന് ഗോലാൻ മലനിരകൾ, ജോർദാനിൽ നിന്ന് കിഴക്കൻ ജെറുസലേം അടക്കം വെസ്റ്റ് ബാങ്ക്, ഈജിപ്തിൽ നിന്ന് ഗാസ സ്ട്രിപ്പും സീനായ് മരുഭൂമിയും എന്നിങ്ങനെ നിരവധി ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുത്തു. മൊസാദ് എന്ന തങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസി എത്രമാത്രം കാര്യക്ഷമമാണ് എന്ന് കാട്ടി ഇസ്രായേൽ ലോകത്തെ വിസ്മയിപ്പിച്ച ഈ യുദ്ധത്തിലും പക്ഷെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള കിടമത്സരം നിഴലിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലവൻ ലിയോണിഡ് ബ്രഷ്നേവ് 1967 ജൂൺ 20 ചേർന്ന സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗിൽ അവതരിപ്പിച്ച ഓൺ സോവിയറ്റ് പോളിസി ഫോളോയിങ് ദ ഇസ്രായേലി ആഗ്രഷൻ ഇൻ ദ മിഡിൽ ഈസ്റ്റ് എന്ന രഹസ്യ റിപ്പോർട്ട് പിന്നീട് പുറത്തായിരുന്നു. അതിൽ പറയുന്നതനുസരിച്ച് ഈജിപ്തിനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് സോവിയറ്റ് യൂണിയനാണ്. മാത്രവുമല്ല, ഒരേ സമയം ഈജിപ്ഷ്യൻ അതിർത്തിയിലും സിറിയൻ അതിർത്തിയിലും യുദ്ധം ചെയ്യാനുള്ള ശേഷി ഇസ്രായേലി സൈന്യത്തിനുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നതിൽ തങ്ങൾക്ക് പിഴച്ചുപോയി എന്നൊരു ഏറ്റുപറച്ചിലും ആ റിപ്പോർട്ടിലുണ്ട്. മറുഭാഗത്ത് അമേരിക്കയാവട്ടെ പതിവ് പോലെ ഇസ്രായേലിന്റെ പക്ഷത്ത് ഉറച്ചു നിന്നു. അമേരിക്ക നൽകിയ ആയുധങ്ങൾക്കും സന്നാഹങ്ങൾക്കും ഒക്കെ പുറമെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ നടത്തിയ ഈജിപ്ത് സൂയസ് കനാൽ വഴി ഇസ്രായേലി കപ്പലുകളുടെ സഞ്ചാരം തടഞ്ഞതാണ് യുദ്ധത്തിലേക്ക് നയിച്ച മുഖ്യ കാരണം എന്നർത്ഥം വരുന്ന പ്രസ്താവനയും ഇസ്രായേലിന് സഹായകരമായി മാറി. ഇനി മധ്യപൂർവ്വദേശത്തെ രാഷ്ട്രങ്ങൾ മാത്രമല്ല, അഫ്ഗാനിസ്ഥാനും സോവിയറ്റ് അമേരിക്ക പോരാട്ടത്തിന് വേദിയായിട്ടുണ്ട്. 1965 നൂർ മുഹമ്മദ് തരാക്കിയും ബാബ്രിക് കർമാലും ചേർന്ന് സ്ഥാപിച്ച PDPA അഥവാ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന അഫ്ഗാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ അവിടെ അതിവേഗത്തിൽ വളർന്നു. 1978 അന്നത്തെ അഫ്ഗാൻ പ്രസിഡന്റ് മുഹമ്മദ് ദാവൂദ് ഖാനെ കൊന്ന് അവർ അധികാരം പിടിച്ചു. എന്നാൽ വൈകാതെ പാർട്ടിയിൽ അന്തഃഛിദ്രം മുറുകി. 1979 സെപ്റ്റംബർ ആയപ്പോഴേക്കും പാർട്ടിയിലെ രണ്ടാം സ്ഥാനക്കാരനായിരുന്ന ഹാഫിസുല്ല ആമീൻ പാർട്ടി സ്ഥാപകൻ നൂർ മുഹമ്മദ് തറാക്കിയെ കൊന്ന് പാർട്ടിയുടെ നേതൃസ്ഥാനവും പ്രസിഡന്റ് പദവിയും ഒക്കെ കരസ്ഥമാക്കി. എന്നാൽ ആമീന്റെ ചില നിലപാടുകൾ മൂലം അദ്ദേഹം അമേരിക്കൻ പക്ഷത്തേക്ക് ചായുന്നു എന്ന് സോവിയറ്റ് നേതാക്കൾ ചിന്തിച്ചു. 1979 ഡിസംബറിൽ സോവിയറ്റ് സൈന്യം ആമീനെ വധിക്കുകയും തങ്ങളുടെ വിശ്വസ്തനായ ബാബ്രിക് കർമാലിനെ അഫ്ഗാൻ പ്രസിഡന്റായി അവരോധിക്കുകയും പിന്നീട് ദീർഘനാൾ നീണ്ട തങ്ങളുടെ അഫ്ഗാൻ അധിനിവേശം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ നീണ്ട 10 വർഷം പോരാടിയിട്ടും അഫ്ഗാൻ മുജാഹിദീനുകൾക്ക് മുന്നിൽ തോറ്റുമടങ്ങാനായിരുന്നു സോവിയറ്റ് സൈന്യത്തിന്റെ വിധി. യഥേഷ്ടം ചിലവഴിക്കാൻ പണവും ആയുധങ്ങളും ആധുനിക പരിശീലനം സിദ്ധിച്ച പോരാളികളും ഒക്കെയായി മുജാഹിദീനുകൾ സോവിയറ്റ് ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ആരായിരുന്നു അവരെ പിന്താങ്ങിയത്? അത് സംബന്ധിക്കുന്ന വാർത്തകൾ പിന്നാലെ പുറത്തു വന്നു. അത് അമേരിക്ക തന്നെയായിരുന്നു. അഫ്ഗാൻ മുജാഹിദീനുകളെ സോവിയറ്റ് സൈന്യത്തിനെതിരെ പോരിന് തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെ 1979 അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA ഓപ്പറേഷൻ സൈക്ലോൺ എന്ന പേരിലൊരു പ്രത്യേക ദൗത്യം തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. 1981 മുതൽ 87 വരെ $3.2 ബില്യൺ അനുവദിച്ച ഒന്നാം പാക്കേജ്, 87 മുതൽ 93 വരെ $4.2 ബില്യൺ അനുവദിച്ച രണ്ടാം പാക്കേജ്, ഇങ്ങനെ മൊത്തം $7.4 ബില്യൺ സാമ്പത്തിക സൈനിക സഹായമാണ് ഓപ്പറേഷൻ സൈക്ലോണിന്റെ ഭാഗമായി അമേരിക്ക അന്ന് അഫ്ഗാൻ മുജാഹിദീനുകൾക്ക് അനുവദിച്ചത്. ഇതുവരെ മധ്യപൂർവ്വദേശത്ത് നടന്ന പോരിൽ വിജയം അമേരിക്കയ്ക്ക് തന്നെയായിരുന്നു എന്ന് പറയാതെ വയ്യ. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2010-12 ഇടയിൽ മേഖലയിൽ ആഞ്ഞടിച്ച അറബ് വസന്തം എന്ന ജനകീയ വിപ്ലവം. അന്നത്തെ ജനരോഷത്തിൽ അധികാരം നഷ്ടപ്പെട്ട ഏകാധിപതികൾ ഈജിപ്തിലെ ഹോസ്നി മുബാറക്ക്, ട്യൂണീഷ്യയിലെ സൈനുൽ ആബിദീൻ ബിന്നലി, ലിബിയയിലെ മുഹമ്മർ ഗദ്ദാഫി, യമനിലെ അലി അബ്ദുല്ല സാലെ ഇവരൊക്കെ റഷ്യൻ പക്ഷത്ത് നിന്നവരോ അനുഭാവം വെച്ചു പുലർത്തിയവരോ ആയിരുന്നു. ഇന്ന് മേഖലയിലെ പോര് നിയന്ത്രിക്കുന്നത് കേവലം അമേരിക്ക
അമേരിക്കയോ റഷ്യയോ മാത്രമല്ല എന്നതാണ് വാസ്തവം. പലസ്തീൻ വിമോചനം എന്ന ലക്ഷ്യത്തിൽ നിന്നൊക്കെ മാറി വെറുമൊരു തീവ്രവാദ സംഘടനയായി അതപ്പതിച്ച ഹമാസ്, ലബനോനിലെ ഹിസ്ബുല്ല, യമനിലെ ഹൂത്തികൾ എന്നിങ്ങനെ ഒരുപിടി തീവ്രവാദ വിഘടനവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇവിടെ നിർണായകമാണ്. ഒപ്പം തങ്ങൾക്ക് കൂടി എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമെന്ന ലക്ഷ്യത്തോടെ ചൈനയും മേഖലയിൽ സജീവമാകുന്നു. എന്താകും മധ്യപൂർവദേശത്തെ അമേരിക്ക റഷ്യ കിടമത്സരത്തിൻ്റെ ഭാവി? കാത്തിരുന്ന് കാണാം. എന്തായാലും നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.